അപ്പൊ നിങ്ങളുടെ ഷാമ്പു ഇത്രയും ഹാർംഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ഉള്ള നിങ്ങളുടെ ഷാമ്പു പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്തോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ തല മൊട്ടയാകും. അതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. അപ്പൊ ആ ഷാമ്പു സ്റ്റോപ്പ് ചെയ്തിട്ട് ദേ ഈ ഒരു സാധനം തലയിൽ അപ്ലൈ ചെയ്തോളൂ. ഇത് നമ്മുടെ മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല ഉള്ളു വയ്ക്കാനും താരൻ മാറ്റാനും മുടി ഒഴിച്ചിൽ തടയാനും അതുപോലെ തന്നെ മുടിയുടെ സ്വാഭാവിക കറുപ്പ് നിറം അതേപോലെ തന്നെ നിലനിർത്താനും കഴിവുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു താളിയാണ്. എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും വീട്ടിൽ തന്നെ ചെയ്തു തുടങ്ങിക്കോളൂ. പ്രത്യേകിച്ച് കാശൊന്നും മുടക്കേണ്ടതില്ല. അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെയാണ്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പം നിങ്ങൾ എന്തൊക്കെ തന്നെ ചെയ്തിട്ടും മുടി വളരാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു, മുടി വളരാനായിട്ടുള്ള പാക്കുകൾ യൂസ് ചെയ്തു, മുടി കൊഴിച്ചിൽ മാറാനായിട്ടുള്ള റെമഡീസ് ഫോളോ ചെയ്തു, എന്തൊക്കെ തന്നെ ചെയ്തിട്ടും നിങ്ങളുടെ മുടി കൊഴിച്ചിലും മാറുന്നില്ല, നിങ്ങളുടെ മുടി ഒട്ടും തന്നെ വളരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, നിങ്ങളുടെ ഷാമ്പു. നിങ്ങളുടെ ഷാമ്പു ഏതാണെന്ന് നിങ്ങൾ ആദ്യമേ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഷാമ്പു ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ളതാണ് നിങ്ങളുടെ ഷാമ്പു എങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്തോളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി നന്നായിട്ട് കൊഴിഞ്ഞ അവസാനം നിങ്ങൾ തല മൊട്ടയാകുന്ന ഒരു അവസ്ഥയിലോട്ട് പോകും. അപ്പോൾ ഏതാണ് ആ ഷാമ്പു എന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഷാമ്പുവിലെ കണ്ടന്റ് എന്താണെന്ന് നിങ്ങൾ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഷാമ്പുവിൻ്റെ ബോട്ടിലിനെ അല്ലെങ്കിൽ പാക്കേജിൻ്റെ മുകളിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും, ഏത് കമ്പനിയുടെ ആണെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഷാമ്പുവിലെ കണ്ടന്റ് എന്ന് പറയുന്നത് ഫോർമാലിഡിഹൈഡ് അല്ലെങ്കിൽ സൾഫേറ്റുകൾ അല്ലെങ്കിൽ പാരബെൻസ്, ഇപ്പോൾ അമോണിയം ലോറിൻ സൾഫേറ്റ് അല്ലെങ്കിൽ സോഡിയം ലോറിൻ സൾഫേറ്റ്, പി ജി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഷാമ്പൂവിൽ കണ്ടന്റ് ആയിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. കാര്യം ഇതെല്ലാം തന്നെ നമ്മുടെ സ്കാൽപ്പിന് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ആണ്. ഈ കെമിക്കൽസ് എല്ലാം തന്നെ നമ്മൾ മിക്കവാറും ദിവസങ്ങളിൽ ഷാമ്പു യൂസ് ചെയ്യുന്ന സമയത്ത്, ഒരുപാട് ആളുകൾ ഡെയിലി ഷാമ്പു യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഷാമ്പു യൂസ് ചെയ്താണ് തല എല്ലാ ദിവസവും കഴുകുന്നത്, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഡേയ്സ് അല്ലെങ്കിൽ വീക്ക്ലി വൺസ്, ഇങ്ങനെ എങ്ങനെയാണെങ്കിലും ഈ കണ്ടൻസ് ഉള്ള ഷാമ്പു വെച്ചാണ് നിങ്ങൾ തല കഴുകുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗ്രാജുവലി നിങ്ങളുടെ മുടി ഒഴിവാല് പോലെ അല്ലെങ്കിൽ ഏകദേശം ഒരു മൊട്ടയാകുന്ന ഒരു അവസ്ഥയിലോട്ട് മാറും. അതിനൊപ്പം നിങ്ങൾ എന്ത് ട്രീറ്റ്മെന്റ് എടുത്തിട്ടും കാര്യമില്ല. കാര്യം ഈ ഷാമ്പു മെയിൻ വില്ലനാണ്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഇങ്ങനത്തെ കണ്ടന്റ് ഉള്ള ഷാമ്പൂസ് ആണെങ്കിൽ ഗ്രാജുവലി ഇപ്പോൾ നോർമലി നമ്മൾ വില കുറഞ്ഞ ഷാമ്പൂസിൽ ഇത്തരം കണ്ടൻസ് ധാരാളമായിട്ടുണ്ടാവും. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരുപാട് കമ്പനികൾ അവരുടെ ഷാമ്പുവിൻ്റെ മുകളിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പാരബൻ ഫ്രീ, സൾഫേറ്റ് ഫ്രീ എന്നെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഷാമ്പൂസ് നോക്കി വാങ്ങിക്കുക. കണ്ടന്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ബോട്ടിലിൻ്റെ പുറകു വശത്ത്. അത് നോക്കിയതിന് ശേഷം അതിന് ഈ പറഞ്ഞ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസിൻ്റെ അളവ് എത്രത്തോളമാണ് എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വാങ്ങിച്ച് യൂസ് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബേബി ഷാമ്പൂസ് ആണ്. കെമിക്കൽ ഷാമ്പു യൂസ് ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ബേബി ഷാമ്പൂസ് ആണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്നെല്ലാം എങ്ങനെ നിങ്ങൾക്ക് മോചനം നേടാം എന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഇപ്പൊ ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഷാമ്പു നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അത് ഇപ്പൊ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് അതിന് ആദ്യം വേണ്ടത്. ഇത് റീത്ത പൊടിയാണ് അല്ലെങ്കിൽ റീത്ത പൗഡർ അല്ലെങ്കിൽ നമ്മൾ പറയും സോപ്പ് നട്ട് പൗഡർ അല്ലെങ്കിൽ നമ്മുടെ സോപ്പ് കായ എന്നല്ല നമ്മുടെ നാട്ടിൽ കൊളോക്കിലായിട്ട് പറയുന്ന സോപ്പ് കായ ഉണക്കി പൊടിച്ചതാണ് കേട്ടോ ഇത്. അപ്പം ഇത് നിങ്ങൾക്ക് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലും ഓൺലൈൻ സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതാണ് ആദ്യം തന്നെ വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ഇതിനകത്തോട്ട്, ഇപ്പം ഞാനിത് എടുത്തു വെച്ചിരിക്കുകയാണ് ഷാമ്പു മിക്സ് ചെയ്യാനായിട്ട്. അപ്പം രണ്ടാമതായിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെമ്പരത്തിയുടെ പൊടിയാണ്. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന എന്റെ തന്നെ പൗഡറാണ്, നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങിക്കാം കേട്ടോ. ചെമ്പരത്തിയുടെ പൊടി, ചെമ്പരത്തിയുടെ ഇലയുടെ പൊടിയാണ് കേട്ടോ. ഇലയും ഉണ്ട് പൂവും ഉണ്ട്, രണ്ടെടുത്താലും നല്ലതാണ്. ഇലയുടെ പൊടിയാണെങ്കിലും പൂവ് ഉണക്കി പൊടിച്ചതാണെങ്കിലും ഇത് രണ്ടും ഫ്രഷ് ആയിട്ട് എടുക്കാം കേട്ടോ. അത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പൗഡറാണ് എടുക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ റീത്ത പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ചെമ്പരത്തിയുടെ ഇല ഉണക്കി പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പു ആണ്. ഇതിനകത്ത് പാരബൻ ഇല്ല, സൾഫേറ്റ് ഇല്ല, ഫോർമാലിഡിഹൈഡ് ഇല്ല, ഒന്നും തന്നെ ഇല്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കെമിക്കൽ ഷാമ്പൂവിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒന്നും തന്നെ ഈ ഷാമ്പൂവിനകത്തില്ല. കാര്യം നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുത്തിരിക്കുന്നതാണ് ഈ ഒരു ഷാമ്പു പൊടി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കുറേ കാലം എടുത്തു വെച്ച് ഉപയോഗിക്കാം. നിങ്ങൾക്ക് തന്നെ തയ്യാറാക്കാം. നാട്ടിൻ പുറങ്ങളിലൊക്കെ സുലഭമായി കിട്ടുന്നതാണ് സോപ്പ് കായ. ഓക്കെ, അത് ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടുന്നവർ അത് തന്നെ എടുത്തോളൂ. അപ്പം ഫ്രഷ് ആയിട്ട് എല്ലാ കാലത്തും ഈ സോപ്പ് കായ ഉണ്ടാവില്ല. അപ്പോൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ധാരാളമായിട്ട് എടുത്ത് ഉണക്കി സൂക്ഷിച്ച് വയ്ക്കുക.
ഇനി നമ്മൾ ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക, മിക്സ് ചെയ്യുക. നമ്മുടെ ഷാംപൂ റെഡി, അത്രയേ ഉള്ളൂ. വളരെ എളുപ്പമല്ലേ? അപ്പൊ ഇത് വെച്ച് നിങ്ങൾ മുടി കഴുകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിയൊന്നും കൊഴിഞ്ഞൊന്നും പോകത്തില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ കെമിക്കൽ ഷാംപൂ യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു വിധത്തിലുള്ള സൈഡ് എഫക്ട്സും നിങ്ങൾക്ക് വരത്തില്ല. കാര്യം ഇത് നമ്മൾ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ്. ഇപ്പം ഞാൻ ഇതിങ്ങനെ കാണിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നീലമര എണ്ണ ഉപയോഗിക്കുന്ന ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, പ്രിയ ഇത് കഴുകി കളയാൻ എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഷാംപൂ, താളിപ്പൊടി അല്ലെങ്കിൽ ചെറുപയറുപൊടി, കടലമാവ്, അല്ലെങ്കിൽ ഇവിടെ തന്നെ നമ്മുടെ ഷാംപൂ പൊടി നമ്മൾ സെയിലുണ്ട്. ഇതല്ല കേട്ടോ, നമ്മുടെ ഷാംപൂ പൗഡർ എന്ന് പറയുന്നത് ഒരുപാട് വേറെ ഇൻഗ്രീഡിയൻസ് ചേരുന്നതാണ്. അതെന്തായാലും ഞാനിവിടെ റിവീൽ ചെയ്യില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് പറഞ്ഞാലും അത് കോപ്പി ചെയ്തിട്ട് അതുപോലെ മാർക്കറ്റിൽ ഇറക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് പറയാത്തത്. അത് ആവശ്യമുള്ളവർ വാങ്ങിച്ചോളൂ, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കിട്ടും. നമ്മുടെ നാച്ചുറൽ ഷാംപൂ പൗഡർ കിട്ടും കേട്ടോ. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ, ഒരുപാട് അലച്ചിലൊന്നും ഇല്ലാതെ, ഒരുപാട് ഹാർഡ് വർക്ക് ഒന്നും ചെയ്യാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഷാംപൂ ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അതെ, നമ്മൾ കുളിക്കാൻ പോകുന്ന സമയത്ത് എടുത്തു വെച്ചിരുന്നാൽ മതി. ഇത് നിങ്ങൾ ബാത്റൂമിലൊക്കെ വെച്ചിരുന്നാൽ മതി കേട്ടോ. ബാത്റൂമിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ മിക്സ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. കണ്ടോ, പതഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് റീത്തയുടെ ഒരു ഗുണമാണ്, നന്നായിട്ട് പതയും. ഓക്കെ, ഇത് തീരെ ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കേണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ റീത്ത കണ്ണിലൊക്കെ പോയാൽ നമുക്ക് കണ്ണൊക്കെ നീറും. അപ്പോൾ അതുകൊണ്ടാണ് തീരെ ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നത്. പിന്നെ കണ്ണിലൊന്നും ആവാതെ സൂക്ഷിക്കുക. കണ്ണിലൊക്കെ ആയി, കണ്ണൊക്കെ നീറി, അയ്യോ എൻ്റെ കണ്ണ് പോയി, പ്രിയ കാരണം കണ്ണ് പോയി എന്നൊന്നും പറയരുത്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പം ഞാനൊരു കപ്പ് വെള്ളമാണ് എടുത്തു വെച്ചിരുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളൊന്ന് ഡൈലൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഷാംപൂ റെഡി. ഇത്രയേ ഉള്ളൂ കാര്യം. നിങ്ങൾ ഈ കെമിക്കൽ ഷാംപൂ, ഇപ്പം കുറേ പേര് പറയും ഞങ്ങൾ സിറ്റിയിലാണ് താമസിക്കുന്നത്, ഞങ്ങൾക്കിതൊന്നും കിട്ടില്ല എന്നുള്ളത്. ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, ഏത് പൗഡറും ഇപ്പോൾ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ ഇവിടെയുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണവർ അങ്ങനെ വാങ്ങിച്ചോളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലാണ് വാങ്ങുന്നത് സൗകര്യമായി. ഇപ്പം കണ്ടോ, നമ്മൾ ഷാംപൂ ഡൈലേറ്റ് ചെയ്യുന്ന അതേ പരുവത്തിൽ ഞാൻ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരുന്നത്. ആ ഒരു കപ്പ് വെള്ളം മുഴുവനായിട്ട് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് പതഞ്ഞു വന്നിരിക്കും, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണ നമ്മുടെ ഷാംപൂ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നല്ല ലൂസായിട്ടാണ്, ലൂസ് ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ എടുക്കണം. ഇത് എൻ്റെ ഹെയറിലോട്ട് ഇത്രയും വേണം, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഹെയറിൽ എത്രയാണോ വേണ്ടത് അത്രയും എടുത്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് നല്ല മണമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയിൽ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ റോസ് വാട്ടർ ഉണ്ടല്ലോ, അത് കുറച്ച് ചേർത്ത് കൊടുത്തിരുന്നാലും നല്ല മണം കിട്ടും കേട്ടോ. റോസൊക്കെ നല്ലതാണ്. കണ്ടോ, നന്നായിട്ട് കൊഴുകൊഴാന്നുള്ള ഒരു താളി ഇപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു സാധനം ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു താളി വേണം നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഇത് നിങ്ങൾക്ക് തന്നെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ അളവൊക്കെ ഞാൻ പറഞ്ഞത്. എപ്പോഴും റീത്തായി എടുക്കുന്നതിൻ്റെ പകുതി ചെമ്പരത്തിയുടെ പൊടി എടുക്കുക കേട്ടോ. ചെമ്പരത്തിയുടെ പൂവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്, പൂ പൊടിച്ചതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഞാൻ എനിക്ക് കയ്യിൽ കിട്ടിയത് വെച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈസി ആയിട്ട് ഞാൻ ഈ ഷെൽഫ് തുറക്കുന്ന സമയത്ത് ഈസി ആയിട്ട് എനിക്ക് എന്താണോ കിട്ടുന്നത് അത് വെച്ച് ഞാനങ്ങ് ചെയ്യും, അത്രയേ ഉള്ളൂ. ഈ മടിയുള്ള കൂട്ടത്തിലാണ്. അത് മാത്രമല്ല, എനിക്ക് ടൈം മാനേജ്മെന്റ് വലിയ പ്രശ്നമാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് ഒരുപാട് പ്രോഡക്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ടും പിന്നെ വീഡിയോസ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പം അതുകൊണ്ട് ടൈം വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളത് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നതാണ്. കണ്ടോ, നല്ല കൊഴുകൊഴാന്നുള്ള ഒരു ഷാംപൂ ആണ് ഇത്. ഇത് വേണം നിങ്ങൾ മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഇത് നിങ്ങളുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം, വളരെ എഫക്റ്റീവാണ്. ഇത് വെച്ച് നിങ്ങൾ തല കഴുകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി ഒന്നും കൊഴിഞ്ഞു പോകത്തില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കാൽപ്പ് നല്ല ക്ലീൻ ആയിട്ടിരിക്കും, കൂടാതെ നല്ല നറിഷ് ആയിട്ടിരിക്കും. ഓരോ മുടിയിഴകളും വേറെ വേറെ തന്നെ ഇരിക്കും. മുടി കൊഴിച്ചിലിനെ തടയാനും മുടി നന്നായിട്ട് വളരാനും ഉള്ളു വർദ്ധിക്കാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറലായിട്ടുള്ള ഹോംമെയ്ഡ് താളി അല്ലെങ്കിൽ ഷാംപൂ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. പതഞ്ഞു വരുന്ന കണ്ടോ, നല്ല കൊഴുകൊഴാന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, ഒരിക്കലും ഒരു ഫ്രിസിനെസ് ഫീൽ ചെയ്യില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കണ്ടൻസ് ഉള്ള ഷാംപൂ ഒഴിവാക്കണം.
മസ്റ്റായിട്ടും. അപ്പൊ ഞാൻ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യട്ടെ, നിങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്ത് നോക്കിക്കോളൂ. ഇത് ഒറിജിനൽ ആയിട്ട് കിട്ടാനുള്ളവർ, ഇപ്പൊ ചെമ്പരത്തിയുടെ ഇലയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ പൂവാണ് എടുക്കുന്നതെങ്കിൽ ഒരു 6 or 7 ചെമ്പരത്തി, മാക്സിമം പോയ 10 ചെമ്പരത്തിയുടെ പൂവ് അല്ലെങ്കിൽ 10 ചെമ്പരത്തിയുടെ ഇല എടുക്കുക. അതിന്റെ ഒപ്പം 6 or 7 മാക്സിമം പോയാൽ 10, അത്രയും വേണ്ട. കാര്യം നമ്മൾ സോപ്പിനട്ട് ഒറിജിനൽ എടുക്കുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ പതയും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും കുറച്ച് അളവിൽ എടുത്താൽ മതി. അപ്പൊ നിങ്ങളൊരു 4-5 കായിട്ട് ഒന്ന് ഞരടി പിഴിഞ്ഞ് എടുക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിന്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും മതിയോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ എടുത്തിരുന്നാൽ മതി. ഒറിജിനൽ കിട്ടുവാണെങ്കിൽ നല്ലത് കേട്ടോ. ഇപ്പൊ സോപ്പിനട്ട് ഉണ്ടാവുന്ന ഒരു ടൈം അല്ലാത്തത് കൊണ്ട് ഞാൻ ഉണക്കി വെച്ചിരുന്നത് എടുത്തു വെച്ചാണ് ഇപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതും ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നതും. ക്ലിയർ ആയല്ലോ. അപ്പൊ എല്ലാവരും ഈ കെമിക്കൽ കണ്ടന്റ് ഉള്ളത്, പ്രത്യേകം പറയുവാണെങ്കിൽ ഈ കെമിക്കൽ കണ്ടന്റ്സ് ഉള്ള ഷാമ്പൂ ആണ് അവോയ്ഡ് ചെയ്യേണ്ടത്. ഇതൊക്കെ ഫ്രീ ആയിട്ടുള്ള, ഇതൊന്നും ചേർക്കാത്ത ഷാമ്പൂസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. അതല്ല, നിങ്ങളുടെ ഷാമ്പൂവിനകത്ത് ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ മുടി ഒരു കാരണവശാലും വളരത്തില്ല. പകരം ഇങ്ങനെയുള്ള നാച്ചുറൽ മെത്തഡ്സിലേക്ക് പോവുക. ഓക്കെ, ക്ലിയർ ആയല്ലോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടി തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കൂ. പ്രോഡക്ട്സ് ഓഫർ ഉള്ളത് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. അതല്ലാതെയും എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും സ്ക്രീനിൽ കാണുന്ന തന്നെയാണ് നമ്പർ, അതിനകത്ത് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു കിഴിലും കിഴിക്കാച്ചി വീഡിയോ ആയി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.